Hi friends, welcome to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാപ്സിക്കം റൈസ് ആണ്. ആദ്യം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഏലക്കയും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റുക. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ മിന്റ് ലീവ്സും ഇട്ട് കൊടുത്ത് ശരിക്കും വഴറ്റാം. സവാള ഒരുമാതിരി വഴന്നു വരുമ്പോൾ കശുവണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഒന്ന് വഴറ്റാം. ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ദെൻ ഒരു അര ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ശരിക്കും മിക്സ് ചെയ്യുക. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഒരു അര കപ്പ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് തിളച്ച വെള്ളം തണുത്ത വെള്ളം എന്ന് വേണമെങ്കിലും ചേർക്കാം. ദെൻ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നാരങ്ങ നീര് ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് കുറച്ചേരം തിളപ്പിക്കാം. മിന്റിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി മിന്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബസ്മതി റൈസ് കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുറച്ചേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു മിനിറ്റ്. ഒടുവിൽ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.